നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഒരു ചെറിയ കുറിപ്പുണ്ട്. അതൊരു ചെറിയ സ്ക്രീൻഷോട്ടാണ്. എതിർപ്പുകൾ വകവയ്ക്കാതെ കെ റെയിലിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായി, ബ്രിട്ടാസിൻ്റെ ഭാര്യ ഡി ജെ എം എന്നെഴുതിയിട്ട് ഷെബ ബ്രിട്ടാസ് ഡി ജി എം അറ്റ് കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, തിരുവനന്തപുരം താലൂക്ക് കേരള എന്ന് പറയുന്നൊരു കുറിപ്പാണ് പ്രേക്ഷകരെ കാണിച്ചത്. നിരവധി ആളുകൾ എന്നോട് ചോദിക്കുന്നു, ഇത് സത്യമാണോ? ജോൺ ബ്രിട്ടാസിൻ്റെ ഭാര്യയെ ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഈ റെയിൽ കോർപ്പറേഷൻ്റെ ഈ ഡി ജി എമ്മായി തെരഞ്ഞെടുത്തു എന്നത് സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടാൽ അത്ഭുതം തോന്നുകയും ചെയ്യും, സ്വാഭാവികമായും. കാരണം ഇത്രയേറെ വിവാദമായ, ജനങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്ന ഒരു പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയിലേക്ക് കൈരളി ചാനലിൻ്റെ എം ഡിയും രാജ്യസഭാംഗവുമായ ജോൺ ബ്രിട്ടാസിൻ്റെ ഭാര്യ നിയമിതയാകുമ്പോൾ സ്വാഭാവികമായും സ്വാർത്ഥ താല്പര്യവും സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനവുമൊക്കെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് സ്വാഭാവികമായും ഇത് പ്രചരിക്കുന്നത്. ഇതേക്കുറിച്ച് പറയുമ്പോൾ സാങ്കേതികമായി ശരിയും ആഖ്യാനത്തിൽ തെറ്റുമാണ് എന്ന് പറയേണ്ടി വരും. ഒന്ന്, ഇത് ഒരു പിൻവാതിൽ നിയമനമല്ല. ജോൺ ബ്രിട്ടാസിൻ്റെ ഭാര്യ ഷെബ ബ്രിട്ടാസ് ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അത് വലിയൊരു തസ്തികയാണ്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൈപ്പറ്റുന്ന ഒരു തസ്തികയാണത്. എന്ന് മാത്രമല്ല, ഈ ഷെബ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസിനെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യൻ റെയിൽവേയിലെ ജോലിക്കാരിയാണ്. അല്ലാതെ ജോൺ ബ്രിട്ടാസിൻ്റെ സ്വാധീനം കൊണ്ടല്ല ഇന്ത്യൻ റെയിൽവേയിൽ ജോലിക്ക് പോയത്. ഇപ്പോഴും അവർ ഇന്ത്യൻ റെയിൽവേയിലെ ജോലിക്കാരിയാണ്. ഈ തസ്തിക ഒരു ഡെപ്യൂട്ടേഷൻ തസ്തികയാണ്. അതായത് നമ്മുടെ നാട്ടിലെ ചില തസ്തികകളിൽ ചില എക്സ്പെർട്ടിസം വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും നമുക്ക് ഡെപ്യൂട്ടേഷനിൽ ഒരു നിശ്ചിത കാലത്തേക്ക് ആളെ കൊണ്ടുവരാം. ഒറ്റ നിബന്ധനയുള്ളൂ, കേന്ദ്ര സർക്കാരിൽ അവർ ജോലി ചെയ്യുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ശമ്പളവും പ്ലസ് ഡെപ്യൂട്ടേഷൻ അലവൻസും കൊടുക്കണം. നമുക്കറിയാം സംസ്ഥാനത്തെ ശമ്പളം കുറവാണ്, കേന്ദ്രത്തിലെ ശമ്പളം കൂടുതലാണ്. അപ്പോൾ സംസ്ഥാനത്തെ ഈ തസ്തികയിൽ ഒരാളെ നിയമിച്ചാൽ കൊടുക്കുന്നതിൽ കൂടുതൽ ശമ്പളം സംസ്ഥാനം കൊടുക്കണം. അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥ. അതുകൊണ്ട് ഇതൊരു പിൻവാതിൽ നിയമനമല്ല. ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരാളെ ഇങ്ങോട്ട് ഡെപ്യൂട്ടേഷനിലെടുത്താൽ, ഇതെല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ ജോലി ചെയ്യുന്ന IASകാരും IPSകാരും IRSകാരും ഒക്കെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്ര സർക്കാരിലേക്കും പോകാറുണ്ട്. അവിടുന്ന് തിരിച്ചു വരാൻ നിശ്ചിത കാലയളവിലേക്കാണ്. അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല. ആദ്യമേ പറയട്ടെ, അത് ജോൺ ബ്രിട്ടാസിൻ്റെ ഭാര്യയായതുകൊണ്ടൊന്നുമല്ല അങ്ങനെ ഒരു തസ്തിക കിട്ടിയത്. ആദ്യത്തെ കാര്യം അതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, 2018 നടന്ന നിയമനമാണിത്. ഇപ്പോൾ 2021 കഴിഞ്ഞു, ഈ നിയമന കാലാവധി അവസാനിച്ചിരിക്കുന്നു. അതിനുശേഷം അവർ ഡെപ്യൂട്ടേഷൻ നീട്ടിയോ എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം അവർ ഡെപ്യൂട്ടേഷൻ നീട്ടിയിട്ടില്ല. ഒരുപക്ഷെ 2 വർഷം കൂടിയൊക്കെ ഡെപ്യൂട്ടേഷൻ നീട്ടാൻ സാധിക്കും. 5 വർഷം വരെയൊക്കെ ഡെപ്യൂട്ടേഷൻ കൊടുക്കാറുണ്ട്. 2018 അവർ ഡെപ്യൂട്ടേഷനിൽ ജോലിയിൽ വന്നതാണ്. ഇപ്പോൾ 2021 അവസാനിക്കുന്നു. ആ ഉത്തരവ് ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. നവംബർ മാസം 2-ാം തീയതി 2018 ഇറങ്ങിയ ഉത്തരവാണ്. അതായത് 3 വർഷം പൂർത്തിയായിരിക്കുന്നു. അതിൽ ഉത്തരവിൽ പറയുന്നു, മിസ്സസ് ഷെബ ബ്രിട്ടാസ് അവരുടെ വിശദാംശങ്ങൾ കൊണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർ റെയിൽവേസ് ബോർഡ് ഹാസ് ബീൻ സെലക്ടഡ് ഫോർ ഡെപ്യൂട്ടേഷൻ ടു KRDCL ഫോർ ദി പോസ്റ്റ് ഓഫ് DGM HR തിരുവനന്തപുരം ഇൻ പേരന്റ് പേ പ്ലസ് ഡെപ്യൂട്ടേഷൻ അലവൻസ് ആസ് യൂഷ്വൽ ടേംസ് ഓഫ് ഡെപ്യൂട്ടേഷൻ ദാറ്റ് ഈസ് 3 years ഓർ അണ്ടിൽ ഫർദർ ഓർഡർ വിച്ച് അവർ ഈസ് എയർലിയർ ദ ഓഫീസർ മേ പ്ലീസ് ബി റിലീവ് ടു ടേക്ക് അപ് ദി ന്യൂ അസൈൻമെന്റ് ഓഫ് KRDCL ഗവൺമെന്റ് ഓഫ് കേരള ഡേറ്റ് ഓഫ് റിലീഫ് മേ ബി ഇൻറ്റിമേറ്റഡ് ടു ദി ഓഫീസ് ടു എനാബിൾ ഇഷ്യൂ ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഡിസ്പ്യൂട്ട്. അതായത് അണ്ടർ സെക്രട്ടറി, റെയിൽവേ ബോർഡിൻ്റെ അണ്ടർ സെക്രട്ടറി ഉത്തരവാണ് 3 വർഷം മുൻപ് ഇറങ്ങി. അതാണ് ഇപ്പോൾ ഒരു വിവാദമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് പിൻവാതിൽ നിയമനം, അനർഹമായ നിയമനം, ഭാര്യമാരുടെ നിയമനം തുടങ്ങിയ ആരോപണങ്ങൾ ബാലിശമാണ്, തള്ളിക്കളയേണ്ടിയിരിക്കുന്നു. അതേസമയം 1-2 കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിലൊന്ന്, ബ്രിട്ടാസിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ തസ്തിക നിരസിക്കുമായിരുന്നു. മറ്റൊന്നുകൊണ്ടുമല്ല, ബ്രിട്ടാസിൻ്റെ ഭാര്യയ്ക്ക് മികച്ച ശമ്പളമുണ്ട്, നല്ല ഉദ്യോഗസ്ഥയാണ്. ഇവിടേക്ക് വരുന്നതുകൊണ്ട് 1 രൂപ പോലും കൂടുതൽ കിട്ടില്ല. ആകെയുള്ളത് തിരുവനന്തപുരത്ത് വേണമെങ്കിൽ താമസിക്കാമെന്നുള്ളതാണ്. പക്ഷെ ബ്രിട്ടാസ് ഇപ്പോൾ ഡൽഹിയിലും തിരുവനന്തപുരത്തുമായിട്ടാണ്, അല്ലെങ്കിലും ബ്രിട്ടാസിൻ്റെ താമസം ഡൽഹിയിലും തിരുവനന്തപുരത്തുമായിട്ടാണ്. അതുകൊണ്ട് ഡൽഹിയിൽ താമസിക്കുന്നതും തിരുവനന്തപുരത്ത് താമസിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അതൊരു നേട്ടമായി കരുതാൻ കഴിയില്ല. അപ്പോൾ കേരള സർക്കാരിലേക്ക് വിവാദമായിരിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വന്നാൽ ഇത് വിവാദമാകുമെന്നും അനാവശ്യമായി പേരുദോഷം കേൾക്കാൻ ഇടയാവുമെന്നും
തിരിച്ചറിഞ്ഞ് അത് വേണ്ട എന്ന് പറയേണ്ട ബാധ്യത ബ്രിട്ടാസിനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇത്തരമൊരു പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രം നിയമിക്കാൻ കഴിയൂ, അല്ലാതെ വെറുതെ സ്വാഭാവികമായ നിയമനമല്ല. സർക്കാരിന് താല്പര്യമുള്ളവരെയാണ് ഡെപ്യൂട്ടേഷൻ കൊണ്ടുവരുന്നത്. ബ്രിട്ടാസിൻ്റെ ഭാര്യ എന്ന നിലയിൽ സർക്കാരിന് താല്പര്യമുള്ളത് കൊണ്ടാണ് വന്നത്. ആ ഒരു ഡെപ്യൂട്ടേഷൻ നിയമനത്തിന് ശ്രമിക്കരുതായിരുന്നു. ഒരു കാര്യവുമില്ലാതെ പെരുദോഷം കേൾക്കേണ്ട കാര്യമില്ല. ഇതേ ഷബാ ബ്രിട്ടാസിൻ്റെ പേരിൽ മരടിൽ ഒരു ഫ്ളാറ്റ് ഉണ്ടായതിൻ്റെ പേരിൽ പെരുദോഷം ഉണ്ടായതാണ്. ഷബാ ബ്രിട്ടാസിന് ഇഷ്ടംപോലെ ശമ്പളമുണ്ട്, അതുകൊണ്ട് അവർ അതുകൊണ്ട് ഫ്ളാറ്റ് വാങ്ങി. അവരുടെ അപ്പനും അമ്മയും ഉയർന്ന ജോലിക്കാരായിരുന്നു, ഗൾഫിലായിരുന്നു, ഇഷ്ടംപോലെ കാശുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിയ ആ ഫ്ളാറ്റ് ഈ പൊളിച്ചു കളഞ്ഞ മരടിൻ്റെ സംവിധാനമായതുകൊണ്ടാണ് ഒരുപാട് പെരുദോഷം കേട്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊരു വിവാദ പശ്ചാത്തലം മുൻകൂട്ടി അറിഞ്ഞ് അതിനെ നോ പറയേണ്ട ബാധ്യതയുണ്ടായിരുന്നു. അത് ബ്രിട്ടാസ് ചെയ്യാതിരുന്നത് ഉചിതമായില്ല. അതിനപ്പുറത്തേക്കൊരു അഴിമതിയും ഇതിന് പിന്നിലില്ല. എന്നാൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മളിപ്പോഴാണ് കേരളയിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ കേൾക്കുന്നത്. ഇപ്പോഴും അതിന് അനുമതി കിട്ടിയിട്ടില്ല. ഇപ്പോഴും കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തിട്ടില്ല. അതേക്കുറിച്ച് സംസ്ഥാനത്തെ എം പിമാരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന എല്ലാം തട്ടിപ്പ് വാർത്തകളാണ്. അതായത് അതിൻ്റെ ഒരു പദ്ധതി രേഖ പോലും ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് ചവിട്ടിക്കൂട്ടിയുണ്ടാക്കിയ സാധനമെന്ന് പറയുന്നുണ്ട്. ആ കമ്പനിയിലേക്ക് 3 വർഷം മുൻപേ ഇത്രയും പ്രധാനപ്പെട്ട തസ്തികയിൽ നിയമനം നടന്നു എന്നത് ദുരൂഹമാണ്. ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് ഈ കേരളയിൽ എന്ന ഇപ്പോഴത്തെ വിവാദമായ പദ്ധതി ഈ കമ്പനിയുടെ ഒരു പ്രോജക്റ്റ് മാത്രമാണ്. അതായത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ജോയിൻറ്റ് വെഞ്ചറിൽ 3 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. മറ്റ് പല പദ്ധതികളും ഇതിലുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഇപ്പോഴത്തെ കേരളയിൽ. എന്താണ് ഈ കമ്പനി ഇതുവരെ ചെയ്തത്? ഇപ്പോൾ അനുമതി പോലും കിട്ടുന്നതിന് മുമ്പ് 3 വർഷം മുൻപേ ഈ കമ്പനി പ്രവർത്തിക്കുകയും അതിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഈ കേരളയിൽ പദ്ധതി ഉണ്ടാവുമെന്ന് ഉറപ്പൊന്നുമില്ല. അതുണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം എല്ലാവരും പറയുന്നുണ്ട് അത് ഒരു തരത്തിലും വയബിളല്ല, സർക്കാരിൻ്റെ കണക്ക് തെറ്റാണ്, 62,000 കോടി രൂപ എന്ന് പറഞ്ഞ തെറ്റാണ്, ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടില്ല, ഇതിൻ്റെ ഇമ്പാക്ട് സ്റ്റഡി നടത്തിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനൊരു വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ടാണ്, അതില്ല. അതുണ്ടാവണമെങ്കിൽ കൃത്യമായ കണക്കുണ്ടാവണം, അതില്ല. ഇത് പണി പൂർത്തിയാവുന്നത് വരെയുള്ള കോസ്റ്റ് ഓഫ് ലിവിങ്ങിൽ വർധന കൂടി ചേർത്ത് വേണം, അത് 1,00,000 കോടിയിലധികമാവും. സർക്കാർ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കൃത്യമായ ഒരു പ്ലാൻ എതിലെയാണ് പോകുന്നത് പോലും ഇപ്പോഴും സർക്കാർ അറിയും. ഇപ്പോഴും ചിലയിടത്തൊക്കെ ഒന്ന് കുറ്റി വെക്കുന്നു, വീടിൻ്റെയൊക്കെ മുമ്പിലും പിറകിലുമൊക്കെ. ഇപ്പോഴും അത് പദ്ധതി ഉണ്ടായിട്ടില്ല. മാത്രമല്ല, കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ റെയിൽവേയുടെ പാതയോട് ചേർന്നാൽ പോകേണ്ട റെയിൽവേ പെർമിഷൻ കൊടുക്കുന്നു, ഉറപ്പൊന്നുമില്ല. പരിസ്ഥിതി ആഘാത റിപ്പോർട്ടില്ല, പരിസ്ഥിതി മന്ത്രാലയത്തിന് അനുമതിയില്ല, ഒരു സംവിധാനവും ഇല്ലാതെ സർക്കാർ അങ്ങ് തുടങ്ങിയിരിക്കുകയാണ് കേരളയിൽ. ജനങ്ങൾ അതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഉറപ്പാണ്. ഒരു പക്ഷേ ഈ സർക്കാരിൻ്റെ അന്ത്യം കുറിക്കുന്നത് ഈ കേരളയിൽ പ്രക്ഷോഭമാവാം. ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിച്ചത് നന്ദിഗ്രാം പ്രക്ഷോഭമാണെങ്കിൽ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിക്കുന്നത് കേരളയിൽ പ്രക്ഷോഭം. അതുപോലെ ജനങ്ങൾ ഈ അനാവശ്യ പ്രോജക്റ്റ്, കാരണം സാധാരണ ജനങ്ങൾ പൊതുവികാരം വികസനത്തിനൊപ്പം നിൽക്കണമെന്നതാണ്. എന്നാൽ അത് വികസനം എന്ന് പറയുന്നത് സമൂഹത്തിന് പൊതുവെ ഗുണമുണ്ടാവുന്നതാവണം. എന്നാൽ ഇത് ആർക്കാണ് ഗുണമുണ്ടാവുന്നത്? നമുക്ക് വേണ്ടത് കുടിവെള്ളം വേണം, നമുക്ക് വേണ്ടത് വീട് വേണം, നമുക്ക് വേണ്ടത് ചികിത്സാ സമ്പ്രദായം. ഇതാണ് പ്രധാന കാര്യം. അതിനപ്പുറത്തേക്കുള്ള വികസനത്തിൽ വലിയ റോഡുകളും റെയിൽ ഗതാഗതവും ഒക്കെ പെടും. റെയിൽ ഗതാഗതം ഇപ്പോൾ റെയിൽവേ പാളമുണ്ട്, അത് ഇരട്ടിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നുമല്ല. ഇനി ഇരട്ടിപ്പിച്ചാൽ, എല്ലാ പാതയും ഇരട്ടിപ്പിച്ചാൽ തുടർച്ചയായി ട്രെയിൻ ഓടാം. ഒരു സ്റ്റേഷൻ വിട്ടാൽ അടുത്ത ട്രെയിൻ പുറപ്പെടാം. തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ വിടുന്നു, പേട്ട വിട്ടാൽ തിരുവനന്തപുരത്ത് അടുത്ത ട്രെയിൻ വിടാം, ആ ട്രെയിൻ കരക്കൂട്ടം വിട്ടാൽ അടുത്ത ട്രെയിൻ വിടാം. അപ്പോൾ അതുകൊണ്ട് ഇരട്ടപ്പാതയാണെങ്കിൽ ഇതിന് വേറെ ആവശ്യമൊന്നുമില്ല. ഇനി അഥവാ അതിവേഗത്തിൽ പോകേണ്ട ട്രെയിൻ വേണമെങ്കിൽ പോലും ഈ റെയിൽവേ പാളത്തോട് ചേർന്നൊരു പുതിയ ലൈൻ ഉണ്ടാക്കിയാൽ മതി. അതിനുവേണ്ടി ഈ ഭൂമിയെല്ലാം ഏറ്റെടുത്തുകൊണ്ട്, കാരണം ഈ റെയിൽവേക്ക് ഇതിനോടകം സ്ഥലം ആവശ്യത്തിൽ കൂടുതലേ ഉണ്ട്. റെയിൽവേക്ക് ഒരു ലൈൻ സെപ്പറേറ്റ് അതിവേഗം പോകാനും വരാനും ഉണ്ടാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതാണ്. ഇത് മാത്രമല്ല, കേരളത്തിൽ ഈ അതിവേഗ റെയിൽപാതയേക്കാൾ അത്യാവശ്യവും ജനങ്ങൾ ആഗ്രഹിക്കുന്ന വീതിയേറിയ ഗട്ടറില്ലാത്ത റോഡാണ്. എല്ലാ ദേശീയ പാതകളും വലിയ വീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുക. ആ ദേശീയ പാതകളിൽ ആളുകൾക്ക് ട്രാഫിക് ലൈറ്റ് ഇല്ലാതെ തുടർച്ചയായി പോവാനും ആവശ്യമുള്ളപ്പോൾ ഇറങ്ങാനുമുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. വിദേശ രാജ്യങ്ങളിൽ അത് ചെയ്താൽ മതി, അതിന് ഇത്രയും പണമാവില്ല. ഇവിടെ 8 സ്റ്റേഷനിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം ഗുണം ചെയ്യുന്ന ഈ പദ്ധതി വിഭാവന ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ്. അത് എത്രയും വേഗം തീർക്കണം. ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തേണ്ടതും അതുകൊണ്ട് ഇത് നടക്കാനേ പോകുന്നില്ല, നടക്കാൻ പാടില്ല. ഇത് നടന്നാൽ കേരളം തീർന്നു. ഈ പദ്ധതി ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു പദ്ധതി. ഈ പദ്ധതിക്ക് വേണ്ടി 3 വർഷം മുൻപ് തന്നെ ജോൺ ബ്രിട്ടാസിൻ്റെ ഭാര്യ നിയമിതയായി എന്നത് ചർച്ച ചെയ്യേണ്ടതാണ്.
ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന മാധ്യമ മേലാളന്മാരിൽ മാധ്യമ തലവന്മാരിൽ ഒരാൾ ജോൺ ബ്രിട്ടാസാണ്. ജോൺ ബ്രിട്ടാസിനോടും ജോണി ലൂക്കോസിനോടുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആദരവുള്ള മാധ്യമ തലവന്മാർ. അവർ രണ്ടുപേരും അവരുടെ മേഖലയിൽ അതിപ്രഗത്ഭരാണ്. അസൂയയോടെ മാത്രമേ നോക്കിക്കാണാൻ കഴിയൂ. അപ്പോൾ ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായി എം പിയും ആയിരിക്കുന്നു. അത്രയും മഹത്വമുള്ള ഒരാൾ ഈ പേരുദോഷത്തിന് എന്തുകൊണ്ട് നിന്നുകൊടുത്തു എന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവാത്തതുള്ളൂ. ഷെബ ബ്രിട്ടാസിന് എല്ലാവിധ ആശംസകളും.